അവതാരകർ നമ്മുടെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കൾ സഖാക്കൾ, വേദിയിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ സഖാക്കൾ, വളരെ വിശദമായിട്ട് മാഷ് ഇവിടെ അവതരിപ്പിച്ചു. പ്രഭാരം പഴശ്ശിയും അതുപോലെ ഉദ്ഘാടകൻ എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചു. ഇതെല്ലാം ഒരുപാട് പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് പ്രഭാഷണങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടു തന്നെയാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വർഗീയത വടക്ക് നിന്ന് കയറി കേരളത്തിലേക്ക് കുറഞ്ഞു കയറി ഈ രൂപത്തിലെത്തുന്നതിനോടത്ത് നമുക്ക് ഒരു വ്യക്തമായ മറുപടി വരേണ്ടതുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ പ്രിന്റഡ് മാധ്യമങ്ങളിലും ലേഖനങ്ങളിലും ആയിരക്കണക്കിന് പുസ്തകങ്ങളിലും ഒക്കെ ഇതുണ്ട്. പക്ഷെ ഇത് സാധാരണ മനുഷ്യനിലേക്ക്, അവൻ്റെ അകത്തേക്ക് എത്തുന്ന ദൃശ്യമാധ്യമങ്ങൾ, അല്ലെങ്കിൽ അതുപോലുള്ള ഡ്രാമയായിട്ട് ബന്ധപ്പെട്ട ഒരു കഴിഞ്ഞ 20 വർഷം എടുത്തു കഴിഞ്ഞാൽ ഇത്തരം അടിസ്ഥാന പ്രശ്നങ്ങളെ തൊട്ടുകൊണ്ടുള്ള ഈ വിഷ്വൽ മാധ്യമങ്ങളില്ല. നമ്മൾ നല്ല മികച്ച ഡോക്യുമെൻ്ററികളില്ല. നമ്മുടെ സിനിമയെല്ലാം പൂജ വെച്ച് തുടങ്ങുന്ന സിനിമകൾ, അതൊന്നും ഇതിന് ഈ വക വിഷയങ്ങൾ തൊടില്ല. ജാതി മതമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രബോധം പഠിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ യുക്തിവാദപരമായിട്ടുള്ള എലമെൻസ് വയ്ക്കുന്ന വിഷ്വൽ ദൃശ്യമാധ്യമത്തിൻ്റെ ഇടപെടൽ വളരെ പരിമിതമാണ്. ഈ ഫാസിസത്തിൻ്റെ ഭീകരത കാരണം ഗ്രേറ്റ് ഡിക്റ്റേറ്ററൊക്കെ എടുക്കുന്ന ധീരത കാണിക്കുന്ന ഒരു ചാപ്ലിൻ അവിടെ സംഭവിച്ചു. ആ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ഇന്ന് നമുക്ക് മാതൃകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ ചർച്ചകളും സംവാദങ്ങളും ഉള്ളപ്പോൾ തന്നെ ഗ്രാസ് റൂട്ടിൽ, സാധാരണ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വീട്ടുമുറ്റ സദസ്സുകളിലും ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടേതായിട്ടുള്ള ഭാഷയിൽ ബോധ്യപ്പെടുത്തണം. നമ്മുടെ അകത്തുനിന്ന് ആദ്യം തന്നെ ഈ ജാതിയുടെ, ഇപ്പോൾ സെക്യുലറായിട്ട്, ഞാനൊക്കെ സെക്യുലറായിട്ട് ജീവിക്കുന്ന ആളാണ്. എൻ്റെ മകൻ തീയോന് SLC ഞങ്ങൾ കമ്പ്യൂട്ടറിൽ കയറിയപ്പോൾ സെക്യുലർ എന്ന് തന്നെയാണ് പ്രിൻ്റ് ഔട്ട് വന്നത്. മിശ്രായുധരായതുകൊണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മളത് അടിസ്ഥാനപരമായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. കറക്റ്റായിട്ട് കമ്പ്യൂട്ടർ സെക്യുലർ എന്നുള്ള സംഭവം വന്നു. പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷം എന്ന് പറയുന്ന പോലെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിവിടെയൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനൊക്കെ ഇവിടെ നിലനിൽക്കുന്നത്. വടക്കേന്ത്യയിലൊക്കെ ഇങ്ങനെ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആ സാധനത്തിന് സുനാമി പോലെ ഇങ്ങനെ വരികയാണ്, വർഗീയ വിഷം എന്നുള്ള സമയം. അതിന് ലോകത്തിലെ എല്ലാ ഫാസിസ്റ്റ് എലമെൻസും എടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങളിലെ സാധ്യതകൾ, അതുപോലെ നേരത്തെ ഈ നടത്തിയ പ്രബന്ധം പോലും അതിശക്തമായിട്ടുള്ള ഈ ഒരു ഒരു ഡോക്യുമെൻ്ററിയുടെ സാധ്യതകൾ. ഞാൻ എപ്പോഴും പറയും, എന്തുകൊണ്ടാണ് കൊസാമ്പിയുടെ മിത്തൻ റിയാലിറ്റി മുതലുള്ള, ശങ്കാലിയുടെ രാമായണ പഠനങ്ങൾ മുതലുള്ള, പ്രൊഫസർ വി അരവിന്ദാഷിൻ്റെ പിന്നെ സമന്വയവും സംഘർഷവും പോലുള്ള ഈ പുസ്തകങ്ങൾ, ശങ്കാലിയയുടെ പഠനങ്ങൾ, ദേവിപ്രസാദ് ചതുപാധ്യയുടെ പുസ്തകങ്ങൾ, അത് നമ്മുടെ ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യുന്നു. ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യാത്തോടത്തോളം ക്യാമ്പസ് ബയോളജിക്കലി ഫിസിക്കലി ആയിട്ടുള്ള ആമ്പിഡായിട്ട് വെറുതെ ഉള്ള ക്രിമിനലിസത്തിലേക്ക് പോകുന്നു. ആ ക്യാമ്പസിൽ ഏറ്റെടുക്കേണ്ട, കേരളത്തിലെ എല്ലാ SFI-ക്കാരും ഏറ്റെടുക്കേണ്ട കാര്യം, ഇത്ര ഒരു 1001 പുസ്തകങ്ങളിലെ ഡിസ്കഷൻസ് വെക്കണം. EMS പുസ്തകം വേണം, എല്ലാം വേണം. ആ ഡിസ്കഷൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഒരു ആമമെൻ്റ് ഉണ്ട്, ഒരു ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള ഒരു ശക്തിയുണ്ട്. ആ ശക്തി വരുന്നിടത്തോളം അതിനകത്ത് നുഴഞ്ഞു കയറി ക്രിമിനൽ എലമെൻ്റ് പോലും, ഇപ്പോൾ നടന്ന വിഷയങ്ങളറിയാം, ഒന്നോ രണ്ടോ വൈറസ് ഒരു ക്രിമിനൽ എലമെൻ്റ് കയറിയാൽ മതി വലിയ പ്രസ്ഥാനങ്ങളെ നാറ്റിച്ച് കളയും. അത് വീണ്ടും വീണ്ടും നമ്മൾ ഗ്രാസ് റൂട്ടിൽ എത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു പദ്ധതിയാണ് ഇനി പുരോഗമന കലാ സാഹിത്യം ഇനി മുന്നോട്ട് വയ്ക്കുന്നത്. ഫാസിസത്തിൻ്റെ അതിഭീകരമായ കാലമാണ്. 400 സീറ്റ് കിട്ടിയിട്ട് ഈ കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അറ്റാക്കേ കേരളത്തിലേക്ക് വരുള്ളൂ. പക്ഷേ വടക്കേ ഇന്ത്യ മുതലെല്ലാം ചുട്ടരിച്ച് കളയും. അവിടെയുള്ള സിനിമാക്കാർ, അവരെയുള്ളപ്പോൾ രേണു രാമദാസിനോട് സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് വന്ന ഡൽഹിയിൽ നിന്ന് വന്ന നാടകക്കാരൊക്കെ ഭയന്ന് വിറച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. രേണു രാമദാസ് ഇന്നലെ രാവിലെ സംസാരിച്ചാണ്. കാരണം അവിടെ നാടകം ചെയ്യുന്നതിനെ കുറിച്ച്, ഉബ്രോയ് പോലുള്ളൊരു നാടകം, ദീപൻ ശിവരാമൻ്റെ നാടകം ഡൽഹിയിൽ കളിക്കാൻ പറ്റില്ല, കേരളത്തിലേ പറ്റുള്ളൂ. മല്ലിക തന്നെ ഇവള് പറയുന്നത്, ഇവിടെ കളിക്കാനുള്ള ഫ്രീഡം ഉള്ളൂ. ഈ ഉള്ള ഫ്രീഡം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ വളരെ അടിത്തട്ടിൽ ചെറിയ ചെറിയ വർക്കുകൾ, ചെറിയ ചെറിയ സ്കെച്ചുകൾ, ഇവിടെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പൂച്ച കുറുക ഓടിയെ പേടിക്കുന്ന ഒരു തരം സംഭവമായിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതേ സമയത്ത് ജാപ്പാനിലും ന്യൂയോർക്കിലും പോകുന്നുണ്ട്, പൂച്ച കുറുക ഓടില്ല. കാരണം ഇവിടെ മീനുള്ള കാരണം അവിടെ മീനില്ലാത്ത കാരണം പൂച്ച കൂടെ ഓടിയത്, ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇവിടെ സയൻറ്റിഫിക്കലി ഡിസൈൻഡ് അല്ലാത്ത റോഡുള്ള കാരണം അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ചുരുക്കുകയാണ്, ഇത്തരം പിന്നെ ഇതിലുള്ള ക്ലാസ്സുകൾ അതിഗംഭീരമായിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ നമ്മൾ ലൈവാണിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്,
പരമാവധി ഇത്തരം കാര്യങ്ങൾ വിഷ്വൽ മീഡിയയിൽ വരും. നമ്മുടെ ഫിലിം പ്രോജക്റ്റ് ആയിട്ട് വരണം. ഗവൺമെന്റിന്റെ മറ്റേ നവോത്ഥാന നായകന്മാരുടെ ചെറിയ ചെറിയ ഡോക്യുമെന്ററികൾ പോലെ ഗ്രാസ് റൂട്ടിലെ ഡിസ്കഷൻസ് ആയിട്ട് ബന്ധപ്പെടുത്തി ഇറങ്ങിയിട്ട് അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നമ്മൾ പ്രചരിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ നാടകമൊക്കെ ചെയ്യാൻ തയ്യാറാണ്. നാടകങ്ങളൊക്കെ ഇഷ്ടംപോലെ ഗ്രാസ് റൂട്ടിൽ ആവശ്യമുണ്ട്. വീട്ടുമുറ്റ സദസ്സുകളിൽ അവരുടേതായുള്ള ഭാഷയിൽ അവരുടെ യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഇത്തരം ചരിത്രബോധം കൂടി കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ അടുത്ത ഘട്ടങ്ങളിൽ മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭിവാദ്യങ്ങൾ.